അങ്ങനെ അബിഗേൽ മോള് തിരിച്ചു വന്നിരിക്കുകയാണ്. കേരള ജനത ഒന്നടങ്കം പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ആ 6 വയസ്സുകാരിക്ക്, കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയ 6 വയസ്സുകാരിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ അതിന്റെ രക്ഷകർത്താക്കളുടെ അടുത്ത് എത്താൻ പറ്റണമേ എന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയായിരുന്നു, ആഗ്രഹമായിരുന്നു. എന്തായാലും ഇന്നലെ ഉച്ചയോടുകൂടി അത് സംഭവിച്ചിരിക്കുകയാണ്. ആ തട്ടിക്കൊണ്ടുപോയവർ ആ കുഞ്ഞിനെ കൊല്ലത്ത് ആശ്രമം മൈതാനയിൽ കൊണ്ട് ഉപേക്ഷിക്കുകയായിരുന്നു. ഈ സംഭവം ഉണ്ടായപ്പോ മുതൽ നമ്മൾ എല്ലാവരും എങ്ങനെയാണ്, മാധ്യമങ്ങളിലൂടെ തന്നെയാണ് അറിഞ്ഞത്. മാധ്യമങ്ങളാണ് ഈ ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നതും എല്ലാവരോടും എത്തിക്കുന്നത്. അപ്പൊ മാധ്യമങ്ങൾ ഇതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു, എല്ലാവരെയും അവയറാക്കാൻ വേണ്ടിട്ട്, എല്ലാവരിലോട്ടും ഈ വാർത്ത എത്തിക്കാൻ വേണ്ടിട്ട് മാധ്യമങ്ങൾ വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് അതിനെ തള്ളി പറയാൻ പറ്റില്ല. പക്ഷെ മാധ്യമങ്ങൾ ചെയ്ത ഒരുപാട് തെറ്റുണ്ട്. ആ വീട്ടിൽ ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുമ്പോൾ ആ വീട്ടിൽ മൈക്കും കൊണ്ട് ക്യാമറയും കൊണ്ട് തള്ളി കയറി ചെല്ലുക, അവർ ആ പ്രൈവറ്റ് സ്പേസിലോട്ട് ചെല്ലുക, അവിടെ വരുന്ന നമ്മൾ കണ്ടായിരുന്നല്ലോ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം അവരൊരു മോചന ദ്രവ്യം ആവശ്യപ്പെട്ടുണ്ട്. ആദ്യം ഒരു കോൾ വന്നത്, ആ കോളിൽ സംസാരിക്കുന്നത് പോലും അതിന്റെ രക്ഷകർത്താക്കൾക്ക് അതിന്റെ ബന്ധുക്കൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അവിടെ വരെ ചാനലുകാർ മൈക്കും കൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഏതോ ഒരു ചാനൽ റിപ്പോർട്ടറാന്ന് തോന്നുന്നു, ഇഫ് ഐ നോട്ട് റോങ്, റിപ്പോർട്ടറാണ്. റിപ്പോർട്ടർ ചാനലിൽ അവർ 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഓടിച്ചാൽ ആ 5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ ഒരു റിപ്പോർട്ടർ പോകുന്നുണ്ട്. അവരുടെ ജോലി അതായിരിക്കാം, പക്ഷെ എങ്കിലും അവർ കുറച്ചൊക്കെ ഒരു പ്രൈവസി അല്ലെങ്കിൽ ആ മനുഷ്യനാണെന്നുള്ള ഒരു ഇതൊക്കെ കൊടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്ന് എനിക്കത് കണ്ടപ്പോ തോന്നി. പക്ഷെ എന്തായാലും മാധ്യമങ്ങൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ചില മാധ്യമങ്ങൾ രാത്രി ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് ആണെന്ന് തോന്നുന്നു, പോലീസുകാർ പോകുന്ന ജീപ്പിന്റെ പുറകെ പോയിട്ട് ആ പോലീസുകാർ ഇവിടം വരെ എത്തിയിട്ടുണ്ട്, പോലീസുകാർ അവിടെ സെർച്ച് ചെയ്യണം. പോലീസുകാർ സ്വന്തം ജീപ്പിലല്ല, വേറൊരു ജീപ്പിലാണ് പോകുന്നത്, എന്നിട്ടും പുറകെ നടന്ന് അവിടം വരെ എത്തി, ഇവിടം വരെ എത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മാധ്യമങ്ങൾ അങ്ങനെയും ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തട്ടിക്കൊണ്ടുപോയവർ ഒരിക്കലും മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചോ ഈ ന്യൂസ് ഒന്നും കാണണമെന്നില്ല. ഇത് തട്ടിക്കൊണ്ടുപോയത് ആ കുഞ്ഞു പറയുന്ന ഒരു വീട്ടിലാണ് താമസിച്ചത്. ആ വീട്ടിൽ ടിവി ഉണ്ട്, നമുക്ക് ഈ ടിവി ഒന്നും ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ എന്തായാലും. അപ്പൊ അവർ ആ ടിവിയിലൂടെ ഈ വാർത്തകൾ കാണും, എന്താണ് അവിടെ സംഭവിക്കുന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകും. അങ്ങനെയൊക്കെ മനസ്സിലായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും പൂട്ടപ്പെട്ടു, ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഈ കുട്ടിയെ കൊണ്ട് എങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ ആശ്രമ മൈതാനിയിൽ ആ കുഞ്ഞിനെ കൊണ്ടുവിട്ടത്. അത് ഒരു പോസിറ്റീവുമാണ്, ഒരു നെഗറ്റീവുമാണ്. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടാൻ തുടങ്ങി. ആ തട്ടിക്കൊണ്ടുപോയവർക്ക് ഈ ചാനലിലൂടെ കറക്റ്റ് ആയിട്ട് എന്താണ് നാട്ടിൽ നടക്കുന്നത്, ഇവർ എങ്ങനെയാണ് ഞങ്ങൾ സെർച്ച് ചെയ്യുന്നുള്ള ഒരു അപ്ഡേറ്റ് ഈ ചാനലിലൂടെ കിട്ടാനും തുടങ്ങി. മാത്രമല്ല ഞങ്ങൾ പെട്ടു, ഞങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഞങ്ങളെ മൊത്തം മാധ്യമവും ജനങ്ങളും പോലീസുകാരും എല്ലാവരും കൂടി ട്രാപ്പ് ചെയ്തേക്ക് ഞങ്ങൾ ട്രാപ്പിന് നടക്കാണ്. സോ ഈ കുഞ്ഞുമായിട്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഉപേക്ഷിച്ചേ പറ്റുള്ളൂന്നുള്ളതുകൊണ്ടായിരിക്കാം ആ കുഞ്ഞിനെ കൊണ്ടവർ ഇതെല്ലാം റിലീസ് ചെയ്തത്. അപ്പം എന്തായാലും ഈ ന്യൂസ് കുഞ്ഞിനെ റിലീസ് ചെയ്തതിന്റെ വിഷ്വൽസ് ഞാൻ സൈഡിൽ വെക്കുന്നുണ്ട്, ആശ്രമ മൈതാനിൽ കിട്ടിയ. പക്ഷെ ഈ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോ വന്ന ന്യൂസുകളാണ് അതിലൊരു ഫസ്റ്റ് ഒരു ഒരു എക്സാമ്പിൾ ന്യൂസ് ആയിട്ട് ഞാൻ കാണിച്ചുതരാം. കുഞ്ഞിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ആദ്യം 24 ലോകത്തെ അറിയിച്ചു. അവൾ സുരക്ഷിതയാണ്, അവൾ പോലീസ്. ശ്രീകാന്ത് ആദ്യമായിട്ട് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് 24. അതെ, 24 തന്നെയാണ്. 24 ആദ്യമായിട്ട് വിട്ടു, ഏഷ്യാനെറ്റ് ആദ്യമായിട്ട് വിട്ടു, മനോരമ ആദ്യമായിട്ട് വിട്ടു, മാതൃഭൂമി ആദ്യമായിട്ട് വിട്ടു, എല്ലാ ചാനലിലും തന്നെ പറഞ്ഞു ഞങ്ങളാണ് ആദ്യമായിട്ട് വിട്ടു, ഞങ്ങളാണ്. ഇതിൽ ആരാരുടെ ആദ്യമായിട്ട് വിട്ടു, നിങ്ങൾ ആരാണ് ആദ്യമായിട്ട് വിട്ടതെന്ന് ഞങ്ങൾക്കറിയണ്ട. ആ കുഞ്ഞു സുരക്ഷിതമായിട്ട് കിട്ടിയല്ലോ, വളരെ നല്ലൊരു കാര്യം. നിങ്ങൾ ആദ്യം ആരെങ്കിലും ആദ്യമായിട്ട് വിടും. പിന്നെ ഞാൻ പറയുന്നത്, ഈ ന്യൂസ് വന്നാൽ കുഞ്ഞു പുറത്ത് വന്നു, കുഞ്ഞിനെ കിട്ടിയതിന് ശേഷം പിന്നെ ഇനി ക്രെഡിറ്റ് എടുക്കൽ മഹാമഹമാണ്. ആർക്കൊക്കെ നമുക്ക് ക്രെഡിറ്റ് എടുക്കാം, ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയതിൽ നമുക്ക് എങ്ങനെയൊക്കെ ക്രെഡിറ്റ് എടുക്കാം. അപ്പൊ ക്രെഡിറ്റിന്റെ കാര്യത്തിലാണ് ചാനലുകാരും രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി. പക്ഷെ കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടി, എന്നെ പോലുള്ളവർക്ക് അതായിരുന്നു ഏറ്റവും വലിയൊരു ആശ്വാസം, കുഞ്ഞിനെ തിരിച്ചു കിട്ടുക എന്നുള്ളത്. അപ്പൊ ക്രെഡിറ്റ് എടുക്കൽ മഹാമഹത്തിന്റെ ആദ്യഘട്ടമായിട്ട് നമുക്ക് നമ്മുടെ റിയാസ് മന്ത്രിയിൽ നിന്ന് തന്നെ തുടങ്ങാം. റിയാസ് മന്ത്രി ഒരു കുറിപ്പിട്ടിട്ടുണ്ട്, മണിക്കൂറുകൾ നിന്റെ കാത്തിരിപ്പിനൊടുവിൽ കുട്ടിയെ കൊല്ലത്ത് നിന്നും കണ്ടെത്തി. കുട്ടിയെ കാണാതായ വിവരം അറിഞ്ഞ മുതൽ ഇടപെട്ട ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും അഹോരാത്രം വിശ്രമമില്ലാതെ പ്രവർത്തിച്ച കേരള പോലീസിനും കരുതലോടെ കാത്തിരുന്ന ജനങ്ങൾക്കും നന്ദി നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് മന്ത്രിയുടെ ഉദ്ദേശം എന്താ, മന്ത്രിക്കും ചെറുതായിട്ടൊരു ക്രെഡിറ്റ് വേണം, അതിലൂടെ നമ്മുടെ മുഖ്യമന്ത്രിക്കും ഒരു ക്രെഡിറ്റ് കൊടുക്കണം. എനിക്കിവിടെ പറയാനുള്ള, പോലീസുകാരെ ഒരുപാട് ആളുകൾ കുറ്റം പറയുന്നുണ്ട്. എന്തിന്റെ ബേസിലാണ് ഈ പോലീസുകാരെ കുറ്റം പറയുന്നത്? പോലീസുകാർ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകൾ അവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്, പാളിച്ചകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ ഇത്രയും നേരം അവർക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റിയെന്നുള്ള കാര്യത്തിലും ഞാൻ അഗ്രി ചെയ്യുന്നു. പക്ഷെ പോലീസുകാരെ നമുക്ക് പൂർണ്ണമായിട്ടും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവർ ആ ഒരു ഒരു പ്രഷർ ഇട്ട് കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഈ കുട്ടിയെ അവരുകൊണ്ട് ഉപേക്ഷിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ അടുത്തൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ട്രോളാണ്, ഒരു അടിപൊളി ട്രോളാണ്, നമ്മുടെ മുകേഷ് MLAക്കുള്ളതാണ്. എല്ലാം ജനതയ്ക്ക് ഇരട്ടി മധുരം, കാണാതായ കുട്ടിയും കുറച്ച് വർഷങ്ങളായി കാണാതായ MLAയും ഒറ്റ ഫ്രെയിം. MLAനെ കുറിച്ചൊരു വിവരവും ഇല്ല, ആ കുട്ടിയെ കിട്ടിയതോടുകൂടി MLAനെയും കൂടി കിട്ടി എന്ന് പറയുന്നുണ്ട്. MLA കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് മാമനെ അറിയോ സിനിമയിലൊക്കെ ഉള്ളതാണെന്ന് കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. കുട്ടി പാനിക്കായിട്ട് ഒരു എന്താ പറയാ, ഒരു ദിവസം മറ്റൊരു തട്ടിക്കൊണ്ടുപോയ ആ ഒരു എന്താ പറയാ ഭീകരന്മാരുടെ കൂടെ താമസിച്ചതിന് ശേഷം, അവർ ഭീകരന്മാരെന്ന് തന്നെ വിശേഷിപ്പിക്കാം, അവന്മാരുടെ കൂടെ താമസിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോ കുട്ടിയുടെ വീട്ടിൽ വന്ന് ചോദിക്കും മാമനെ അറിയോ, പിന്നെ മാമനെ അറിയോ, ആ കൊച്ചിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വന്ന അമ്മയുടെ അച്ഛന്റെയും കൂടെ ഇരുന്ന് സമാധാനിച്ചോണ്ടിരിക്കുമ്പോ മാമനെ അറിയോ എന്ന് വെച്ചിട്ട് വന്നേക്കോ. ജസ്റ്റ് നമ്പർ 3 പോകുന്നത് നമ്മുടെ കോൺഗ്രസ്സുകാരിലോട്ടാണ്.
അതുകൊണ്ട് എന്ന ധാരണയിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് നമ്മൾ ഇവിടെ ഇരുന്നു. പക്ഷേ ഇന്ന് 20 മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കാര്യമായ ഒരു പുരോഗതിയെക്കുറിച്ച് അവർ സൂചന നമുക്ക് തന്നില്ല എങ്കിൽ പോലും ഒരു സൂചന പോലും ലഭ്യമാകുന്നില്ല. പട്ടാ പകലെന്നോണം ആൾ താമസം ധാരാളമുള്ള ഏറ്റവും ഗതാഗത തിരക്കുള്ള ഒരു റോഡിൽ കൂടി കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഈ ക്യാമറകൾ നാട് മുഴുവൻ. സൂചന മാത്രം സൂചന കൊടുത്തില്ല മാഡത്തിന്, അതാണ് നമ്മുടെ ബിന്ദു മാഡത്തിന് സൂചന കൊടുത്തില്ല എന്നാണ് പറയുന്നത്. മാഡം പോയി പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കുത്തിയിരുന്ന് അങ്ങോട്ട് ഞാൻ കുട്ടിയെ വിട്ടു തരൂ, എന്നെ കുട്ടീനെ പോലീസുകാർ പിടിച്ചു വെച്ചേക്കുമല്ലേ. അതുകൊണ്ട് മാഡം പറയുന്നു, ഇതിന്റെ കണ്ടിന്യൂ ആയിട്ട് പറയുന്നുണ്ട്, മാഡം കൊല്ലത്തൂർ സഞ്ചരിച്ച ഒരു പോലീസുകാരെ പോലും കണ്ടത്, പോലീസുകാർ റോഡിൽ നിൽക്കുക, പോലീസുകാർ അടുത്ത അതാ കൊച്ചിനെ കണ്ടെത്താനുള്ള ആ ഒരു തിരക്കിലാണ്. പോലീസുകാരെ കുറ്റം പറഞ്ഞ് അവിടെയും രാഷ്ട്രീയം മുതലെടുപ്പെടുക്കാനുള്ള മാഡത്തിന്റെ ആ ഒരു 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 ത്വര എന്തോ പറയാണ്ട് ഇവിടെ എല്ലാവരും AI ക്യാമറയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് AI പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്, ആ AI ക്യാമറയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫോട്ടോ എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് ആ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒഫൻസ്, അതായത് സീറ്റ് ബെൽറ്റ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല, അതേപോലെ എന്തെങ്കിലും ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫോട്ടോ എടുക്കുകയുള്ളൂ. അങ്ങനെയാണ് അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വിഷ്വൽസ് എടുക്കുക. പക്ഷെ അത്രയും വിഷ്വൽസ് ഒക്കെ എടുക്കുമ്പോൾ അത് സ്റ്റോറേജ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊരു പ്രാവർത്തികമാണോ എന്നറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തടയാൻ പറ്റും. ഈ AI പോലത്തെ ക്യാമറകൾ നാടുകൾ വെച്ചിട്ടുണ്ടല്ലോ കോടികൾ മുടക്കി, അതിൽ ഈ വിഷ്വൽ റെക്കോർഡിംഗ് കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ തടയാൻ പറ്റും. ഇവർ പറയുന്ന പോലെ AI ക്യാമറ നാട് മുഴുവൻ വെച്ചിട്ട് ഇതുപോലെ തടയാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് തോന്നുന്നില്ല. അങ്ങനെ ഒരു സെറ്റപ്പ് ആണെന്ന് AI ക്യാമറയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഒഫൻസ് ഉണ്ടെങ്കിൽ മാത്രം ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതിനുശേഷം അടുത്ത ഒരു ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഒരു പെൺകുട്ടി ഈ കൊച്ചിനെ ആശ്രമ മൈതാനത്ത് കൊണ്ട് ഉപേക്ഷിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ ആദ്യം ആയിട്ട് ഈ കൊച്ചിയെ കൊച്ചിനെ അവിടെ വെച്ച് കാണുന്ന ആ ഒരു കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടി റിപ്പോർട്ടറിൽ അത് പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ആ പെൺകുട്ടി ഇത് പറഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റ് ഉണ്ട്, ആ പോസ്റ്റാണ് കോമഡി. കുട്ടിയെ ആദ്യം തിരിച്ചറിഞ്ഞത് ഒരു DYFI സഖാവ്, അഭിമാനം. അവിടെ DYFI-ക്കാരും ആ കണക്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, DYFI സഖാവ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ പെൺകുട്ടി ആ കുഞ്ഞ് അവിടെ ഇരിക്കുന്നത് കണ്ടത് അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതൊക്കെ ആയിരുന്നു ഇന്നലെ സംഭവിച്ചു. ഈ ക്രെഡിറ്റ് എടുക്കൽ മഹാമഹമൊക്കെ തീർന്നതിന് ശേഷം ഇന്നലെ വൈകുന്നേരത്തോട് വേറൊരു ന്യൂസ് വന്നു, നമുക്കൊരു രേഖാചിത്രം കിട്ടിയത്. ആ രേഖാചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്തുള്ള ഒരാളാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വരുന്നുണ്ടായിരുന്നു. ആ ന്യൂസ് വന്നത് വേറെ എങ്ങുമല്ല, ഒരു ഓൺലൈൻ ചാനലിലും അല്ല വന്നിരിക്കുന്നത്, അമൃതയിലാണ് വന്നിരിക്കുന്നത്, അമൃത ന്യൂസിലാണ് പ്രതി പിടിയിൽ എന്ന് സൂചന എന്ന് പറഞ്ഞ് ഈ ന്യൂസ് വന്നിരിക്കുന്നത്. ഇതിൽ കണ്ട അതേ ആൾ തന്നെയാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഇയാളെ വീടിന്റെ പരിസരത്ത് കണ്ടു എന്ന് കുട്ടിയുടെ മുത്തച്ഛൻ കൂടി പറയുമ്പോൾ ഈ പ്രതി ഇയാൾ തന്നെയായിരിക്കും കൃത്യമായി പ്രതി എന്ന് കരുതേണ്ടതുണ്ട്. പോലീസ് ഇപ്പോൾ ഇയാളെ പിടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അല്ല, ഈ പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രേഖാചിത്രം അടിസ്ഥാനപ്പെടുത്തി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഇയാൾ ഇതിനു മുൻപ് ഈ വീടിന്റെ പരിസരങ്ങൾ പ്രദേശങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കറങ്ങി നടന്നതായി ചില ആളുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഏതായാലും കുട്ടിയുടെ മുത്തശ്ശൻ അല്പം ഓർമ്മിപ്പിച്ചുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹം ഇത് കണ്ടപ്പോൾ ഫോട്ടോ നമ്മൾ കാണിച്ചപ്പോൾ തന്നെ ആദ്യം അദ്ദേഹം പ്രതികരിച്ചത് ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടതായി ഒരു ചെറിയ ഓർമ്മയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇത് അമൃത ന്യൂസിൽ അങ്ങനെയാണ് പറയുന്നത്, ഈ പ്രതി പിടിയിലായെന്ന് സൂചനയുണ്ട്. ഇയാളാണ് പ്രതി, മുത്തശ്ശനോട് ചോദിച്ചപ്പോൾ കൺഫേം ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഒരു വോയിസ് വന്നിട്ടുണ്ട്, അതും കൂടി കേട്ടോ. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളാണ് ഇത്, കുഴിയത്തുള്ളയാണ് പറയുന്നത്. ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പാർട്ടിയോടുള്ള പറയാം. ഓക്കെ, ഇവന്റെ പേര് ഷാജി എന്നാണ്, ഇവന്റെ ജിമ്മു ഷാജി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കുഴിയത്തേക്ക് ചിമ്മയ സ്കൂളിനടുത്താണ് താമസം. ഇവന്റെ സ്വന്തം സ്ഥലം കൊല്ലം ജോനകാപുരമാണ്. 10-15 വർഷമായിട്ട് കുഴിയത്ത് ചിമ്മയ സ്കൂളിനടുത്താണ് താമസം. അവനെ പോലീസ് അവന്റെ വീട് കണ്ടെത്തിയിട്ടുണ്ട്, അവന്റെ വീട്ടിൽ പോലീസ് വരികയും ചെയ്തിട്ടുണ്ട്. ജിമ്മ് ഷാജി അങ്ങനെ എന്തോ പേരുള്ള ഈ പുള്ളി എന്തോ ക്രിമിനൽ കേസിലൊക്കെ നേരത്തെ പെട്ടിട്ടുള്ളതാണ്. അപ്പം ഒബിയസ്ലി അറിയാമല്ലോ, അപ്പം നേരത്തെ ക്രിമിനൽ കേസിൽ പെട്ടിട്ടുള്ള ആളാണ്. ഇപ്പം ഉറപ്പായിട്ട് നമ്മൾ എല്ലാവരും ഉറപ്പിക്കും ഇങ്ങനെ തന്നെയാണ് തട്ടിക്കൊണ്ട് പോയത്. അപ്പം അതിനെ തുടർന്ന് മരനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലിലും ഇതിനെ തുടർന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ വോയിസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ഇതൊരു ഓൺലൈൻ ചാനലിലൊന്നും അല്ല വന്നേക്കുന്നത്, അമൃത ന്യൂസിലാണ് വന്നിരിക്കുന്നത്, സാറ്റലൈറ്റ് ചാനലായിട്ടുള്ള അമൃത ന്യൂസിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആളുകൾ ഇത് കൂടുതൽ വിശ്വസിക്കും. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ് ഇൻസ്പെക്ടർ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറയുന്നുണ്ട്, അതൊന്ന് കേട്ടോ. നമസ്കാരം, ഞാൻ കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. 27/11/2023 പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ഒരു കേസ് ഉണ്ടായിരുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ ഒരാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു. തുടർന്ന് ഈ രേഖാചിത്രവുമായിട്ട് സാമ്യമുള്ള നിരവധി ആൾക്കാരുടെ ഫോട്ടോ പോലീസിനെ അയച്ചു കിട്ടുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഒരാൾ കുണ്ട്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിച്ചു വരുന്ന ഷാജഹാൻ ഏലിയസ് ജിം ഷാജി എന്നുപേരുള്ള ഒരാളുടെ ആയിരുന്നു. അയാളുടെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജിംഷാജി മുമ്പ് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ടിരുന്നതും ജയിൽവാസം അനു ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളുമാണ്. അതിനാൽ സ്വാഭാവികമായിട്ടും അയാളെ കഴിഞ്ഞ മെയ് മാസത്തിൽ ജയിൽ റിലീസ്ഡായ ജിം ഷാജിയെ ഇന്ന ദിവസം പോലീസ് 28/11/2023 പോലീസ് അയാളുടെ വീട്ടിലും പരിസരത്തും വെരിഫൈ ചെയ്തിരുന്നു. അയാൾ സ്ഥിരമായിട്ട് അയാളുടെ കുഴിയത്തുള്ള അയാളുടെ വീട്ടിൽ അയാൾ സ്ഥിരമായിട്ട് താമസിക്കുന്നില്ല. എന്നാൽ ചന്ദ്രത്തോപ്പിൽ വെച്ച് അയാളെ ആൾക്കാർ കണ്ടിരുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇനി 4 ദിവസം അന്വേഷണത്തിൽ ഈ ജിം ഷാജിക്ക് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് വെളിവായിട്ടുള്ളതാണ്. അതുകൊണ്ട്
ഈ ജിംഷാജി ഈ കേസിൽ മുഖ്യ പ്രതിയാണ് എന്ന രീതിയിലുള്ള എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ്. ദയവേത് ആരും അതാണ് പുള്ളി ഇതിൽ നിരപരാധിയാണ്, പുള്ളി ഇതിൽ പ്രതിയൊന്നുമല്ല, നേരത്തെ എന്തോ കേസിലൊക്കെ പ്രതിയായിരുന്നു. പക്ഷെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയ കേസിൽ ഇയാൾ പ്രതിയൊന്നും അല്ല, ചുമ്മാ എന്തൊക്കെയോ അവിടെയൊക്കെ കേട്ടതിന്റെ രീതിയിൽ അടിച്ചിറക്കുകയാണ്. നമുക്ക് തുടർന്ന് വരുന്ന സമയങ്ങളിൽ നമുക്കറിയാം ആരാണ് പ്രതി, ഇങ്ങനെ തന്നെയാണോ പ്രതി എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇതുവരെ ഇങ്ങനൊരു പ്രതി അല്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പൊ പുള്ളി പ്രതിയാണെന്ന് പറഞ്ഞ ന്യൂസ് ഒക്കെ വന്നതിനെ തുടർന്ന് ആരും പുള്ളിനെ പോലീസുകാരൊന്നും വിളിച്ചിരുന്നില്ല. പക്ഷെ പുള്ളി പേടിച്ചിട്ട് അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായിട്ട് ഞാനിതിലൊന്നും പങ്കല്ല സാറെന്നൊക്കെ പറയുന്നുണ്ട്, 24 ന്യൂസിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിയുടെ ഫോൺ പോലീസുകാർ മേടിച്ചാർ വെച്ചിട്ടുണ്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പുള്ളിയല്ല പ്രതി എന്ന് പറഞ്ഞ് പുള്ളി തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ന്യൂസ് ഫേക്ക് ന്യൂസ് ആണ്, ഇങ്ങനെയാണ് പ്രതി എന്ന് പറഞ്ഞ് അറസ്റ്റിലായിട്ടുണ്ട് എന്ന് പറയുന്ന ന്യൂസ് ഫേക്ക് ന്യൂസ് ആണെന്നാണ് ഒരു സബ് ഇൻസ്പെക്ടർ വരെ പറഞ്ഞിട്ടുള്ളത്.